ബൾക്ക് ഡീൽ, ബ്ലോക്ക് ഡീൽ, ഇങ്ങനെ കേട്ടിട്ടില്ലേ? വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വലിയ ട്രേഡുകൾ ചെയ്യുന്നതാണ് ആക്ച്വലി ബൾക്ക് ഡീലും ബ്ലോക്ക് ഡീലും. നമ്മൾ അറിയേണ്ട വലിയ വലിയ പ്ലെയേഴ്സ് ചില സ്റ്റോക്കുകൾ മേടിച്ചത് ഓൺ സ്പോട്ടിൽ നമുക്ക് അറിയാൻ സാധിച്ചാലോ? യെസ്, നമുക്കും അത്തരം സ്റ്റോക്കുകളിൽ അനാലിസിസ് നടത്തിക്കൊണ്ട് അവരുടെ കൂടെ തന്നെ എൻട്രി ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ആദ്യമായിട്ട് ഈ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് എന്താണ് ബൾക്ക് ഡീൽ, എന്താണ് ബ്ലോക്ക് ഡീൽ, എങ്ങനെ ബൾക്ക് ഡീലും ബ്ലോക്ക് ഡീലും നടന്നത് നമുക്ക് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാം. ഏതൊക്കെ വലിയ പ്ലെയേഴ്സിൻ്റെ ബൾക്ക് ഡീലും ബ്ലോക്ക് ഡീലുമാണ് നമ്മൾ റെഗുലറായിട്ട് മോണിറ്റർ ചെയ്യേണ്ടത്? അതിൽ ചില എഫ് ഐ എസ് ഉണ്ട്, ചില ഡി ഐ എസ് ഉണ്ട്, അതുപോലെ തന്നെ ചില എച്ച് എൻ എ ക്ലയൻസും ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ കണ്ടുപിടിച്ച് ഐഡൻറ്റിഫൈ ചെയ്യുന്ന സ്റ്റോക്കുകൾ എങ്ങനെ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടി പരിഗണിക്കാം, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. എന്താണ് ബൾക്ക് ഡീൽ എന്ന് നോക്കാം. കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം എന്തോ ഒരു വലിയ സംഭവമാണ് ഈ പറയുന്ന ബൾക്ക് ഡീൽ എന്ന് പറയുന്നത്. ആക്ച്വലി സ്റ്റോക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു കമ്പനിയുടെ 0.5% ഷെയറുകൾ ഒറ്റ ദിവസം അല്ലെങ്കിൽ ഒറ്റ എക്സിക്യൂഷനിൽ തന്നെ ബൈ ചെയ്യുന്നതോ സെല്ല് ചെയ്യുന്നതോ ആണ് ആക്ച്വലി ഈ പറയുന്ന ബൾക്ക് ഡീൽ. ഫോർ എക്സാമ്പിൾ, റിലയൻസിൻ്റെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഫ്ലോട്ടിംഗ് ഷെയർസ് എന്നൊക്കെ പറയും. അതായത് ഇപ്പോൾ ഒരു കമ്പനിയുടെ 25% ഷെയർസാണ് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളതെങ്കിൽ ആ 25%ത്തിൻ്റെ 0.5% ഒറ്റ ഡീലിൽ ചെയ്യുന്നതിനെയാണ് നമ്മൾ ആക്ച്വലി എന്ത് പറയുക, ബൾക്ക് ഡീൽ എന്ന് പറയുക. ഇത് നമ്മുടെ നോർമൽ ട്രേഡിംഗ് വിൻഡോയിൽ തന്നെയാണ് നടക്കുന്നത്. നമ്മുടെ 9:30 മുതൽ 3:30 വരെയുള്ള ഏത് സമയത്തും വലിയ വലിയ പ്ലെയേഴ്സിന് കാശുണ്ടെങ്കിൽ ഈ രീതിയിൽ ട്രേഡ് ചെയ്യാം. ഈ ട്രേഡ് നടന്നു കഴിയുമ്പോൾ തന്നെ ഇത് ആരറിയിക്കണം? കൃത്യമായിട്ട് നമ്മുടെ സെബിക്ക് കൃത്യമായിട്ടുള്ള ഇൻഫോർമേഷൻ അവർ കൊടുത്തിരിക്കണം. അപ്പോൾ ഇത് വളരെ സുതാര്യമായിട്ട് നടക്കുന്ന കാര്യമാണ്. എല്ലാ ആളുകൾക്കും ഈ ഇൻഫോർമേഷൻ കിട്ടുന്നതാണ്. നമുക്കും ട്രേഡിംഗ് ഡേ കഴിയുമ്പോൾ ഇൻഫർമേഷൻ കണ്ടുപിടിച്ച് നമുക്ക് ആ ഒരു ഐഡിയ ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഇനി അടുത്തതെന്താണ് ബൾക്ക് ഡീൽ കഴിഞ്ഞാൽ പിന്നീടുള്ളതാണ് ബ്ലോക്ക് ഡീൽ. അപ്പോൾ ബൾക്ക് ഡീലും ബ്ലോക്ക് ഡീലും തമ്മിൽ ചെറിയ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ എന്താണ് ബ്ലോക്ക് ഡീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മിനിമം 10 കോടി രൂപയുടെ ഒരു ഒറ്റ ട്രേഡ് ചെയ്യുന്ന സെറ്റപ്പിനെയാണ് നമ്മൾ ബ്ലോക്ക് ഡീൽ എന്ന് പറയാം. ഇതിന് സാധാ ട്രേഡിംഗ് വിൻഡോ ഒന്നും അവൈലബിൾ അല്ല. 9:30 മുതൽ 9:50 തന്നെ ഈ ട്രേഡ്സ് കംപ്ലീറ്റ് ചെയ്തിരിക്കണം. അപ്പോൾ 9:50 കഴിഞ്ഞ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനും എന്ത് ചെയ്യാൻ പറ്റില്ല, ബ്ലോക്ക് ഡീൽ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ടൈം ശ്രദ്ധിക്കുക, 9:30 മുതൽ 9:50. ഇതുകൊണ്ടാണ് നിങ്ങൾ എപ്പോഴും പറയുന്നത് കേട്ടിട്ടുണ്ടോ, 9:30 മുതൽ 9:50 വരെ ഉണ്ടാകുന്ന ട്രെൻഡുകൾ മാർക്കറ്റിൽ കണ്ടിന്യൂ ചെയ്യുമെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? അതായത് ആ സമയത്ത് ചില സ്റ്റോക്കുകളിൽ ബ്ലോക്ക് ഡീൽ നടന്നിട്ടുണ്ടെങ്കിൽ ആ സ്റ്റോക്കിൽ ആ ഒരു ഡിമാൻഡ് കണ്ടിന്യൂ ചെയ്യുകയും അടുത്ത കുറേ ദിവസങ്ങളിൽ തന്നെ ഒരു പക്ഷേ ആ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുകയൊക്കെ ചെയ്യും. ബ്ലോക്ക് ഡീല് ബൾക്ക് ഡീലിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലായോ? കാരണം എന്താ, ഒരൊറ്റ ട്രേഡ് 10 കോടി രൂപയുടെ ട്രേഡാണ് നടക്കുക. അപ്പോൾ ചെറിയൊരു സ്റ്റോക്കിലൊക്കെയാണ് ഇത്തരം രീതിയിലുള്ള ഒരു ബ്ലോക്ക് ഡീല് മോർഗൻ സ്റ്റാൻലി അല്ലെങ്കിൽ ഗോൾഡ്മാൻ സാക്സ് പോലുള്ളൊരു ബിഗ് പ്ലെയറാണ് നടത്തുന്നതെങ്കിൽ അത് എത്രമാത്രം ഇമ്പാക്റ്റ് ആയിരിക്കും ഉണ്ടാക്കുക. അതായത് ഇപ്പോൾ ഇന്ന് ഒരു ബ്ലോക്ക് ഡീല് നടന്നു, ഇപ്പോൾ ഗോൾഡ്മാൻ സാക്സാണ് ഒരു കുഞ്ഞ് കമ്പനിയിൽ ബ്ലോക്ക് ഡീല് ചെയ്തു എന്ന് കരുതുക. അപ്പോൾ ഈ ഇൻഫർമേഷൻസ് അടുത്ത ദിവസമൊക്കെ ന്യൂസായിട്ടൊക്കെ വരും. അപ്പോൾ ഉറപ്പായിട്ട് റീറ്റെയിൽ ട്രേഡേഴ്സ് കൂടുതൽ ആ ഒരു സ്റ്റോക്ക് ബൈ ചെയ്യാൻ ചെല്ലുകയും ആ സ്റ്റോക്ക് വളരെ സ്പീഡിൽ മുകളിലോട്ട് പോവുകയൊക്കെ ചെയ്യും. അപ്പോൾ നമുക്കും ബ്ലോക്ക് ഡീല് കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കാം. ബ്ലോക്ക് ഡീലിൽ മിക്കവാറും ഒരു 500,000 ഷെയർസൊക്കെ ആയിരിക്കും ചിലപ്പോൾ നടക്കുക, മിനിമം അല്ലെങ്കിൽ 10 കോടി രൂപ. പക്ഷെ ഇവിടെ ഒരു കുഴപ്പമുണ്ട്. ഞാൻ പറഞ്ഞു ഇത് 9:30 മുതൽ 9:50 വരെയുള്ള ഒരു സ്പെഷ്യൽ വിൻഡോയിലാണ് ട്രേഡ് നടക്കുക. അപ്പോൾ ഈ ട്രേഡ് നടന്നു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് നമുക്ക് പുറത്തറിയാനായിട്ട് പറ്റത്തില്ല, അത് കോൺഫിഡൻഷ്യലായിട്ട് വയ്ക്കും. 3:30 ശേഷമാണ് ഇത് എന്ത് ചെയ്യുക, പബ്ലിക് ആക്കത്തുള്ളൂ, എല്ലാവരിലേക്കും എത്തത്തുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഇമ്പാക്റ്റ് നെക്സ്റ്റ് ഡേ ആയിരിക്കും ഒരു പക്ഷേ ഉണ്ടാകുക. വളരെ വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിരിക്കും എപ്പോഴും ഇത്തരത്തിലുള്ള ബ്ലോക്ക് ഡീൽസ് ചെയ്യുക. ഈ ബൾക്ക് ഡീലും ബ്ലോക്ക് ഡീലും നമ്മളെങ്ങനെ അറിയും, എങ്ങനെ ചെക്ക് ചെയ്യും എന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന വെബ്സൈറ്റ് screener.in. screener.in നമുക്ക് ഇത് രണ്ട് മോണിറ്റർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു കാര്യം മറക്കരുത്, ബ്ലോക്ക് ഡീല് 3:30 ശേഷം അറിയാൻ പറ്റുള്ളൂ, എന്നാൽ ബൾക്ക് ഡീല് നമുക്ക് അതിന് മുമ്പ് തന്നെ അറിയാൻ പറ്റും. അപ്പോൾ ഈ screener.com ലേറ്റസ്റ്റ് ഫൈലിംഗ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ ലേറ്റസ്റ്റ് ട്രേഡ്സ് എന്ന് പറയുന്നൊരു മെനു കാണാൻ പറ്റും. ഇവിടെ നമുക്ക് ബ്ലോക്ക് ഡീല്,
ബൾക്ക് ഡീല്, ഇൻസൈഡർ ട്രേഡർ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കാണാം. അപ്പോൾ നമുക്കറിയേണ്ട ബ്ലോക്ക് ഡീലാണല്ലോ. ബ്ലോക്ക് ഡീലിൽ എപ്പോഴും ഒത്തിരി ട്രേഡുകൾ കാണാനായിട്ട് പറ്റും, ഒത്തിരി ട്രേഡുകൾ. അപ്പോൾ ഈ ബ്ലോക്ക് ഡീലിലെ എല്ലാ ട്രേഡ്സും നമ്മൾ മോണിറ്റർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ നോക്കുമ്പോൾ തന്നെ നോക്കൂ, 13,000 ബൾക്ക് ഡീലൊക്കെ നടന്നിട്ടുണ്ട്. അപ്പം ഞാൻ ആ ബ്ലോക്ക് ബൾക്ക് ഡീലിനേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻസ് എപ്പോഴും ബ്ലോക്ക് ഡീലിനാണ് കൊടുക്കുക. ചുമ്മാ പോയിട്ട് കുറേ ബ്ലോക്ക് ഡീൽസ് നോക്കാറൊന്നുമില്ല. ബ്ലോക്ക് ഡീൽസ് വളരെ കുറച്ചാണ് സാധാരണ നടക്കുക. അപ്പോൾ എല്ലാ ബ്ലോക്ക് ഡീലും ചെയ്യാമല്ല. ഞാൻ കുറച്ച് ലിസ്റ്റ് ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ലിസ്റ്റ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അപ്പം ഞാൻ സ്ഥിരമായിട്ട് നോക്കുന്ന കുറച്ച് FIAs ഉണ്ട്. ഇപ്പം FIAs നോക്കുകയാണെങ്കിൽ ഞാൻ ഗോൾഡ്മാൻ സാക്സിൻ്റെ എല്ലാ ബ്ലോക്ക് ഡീലും ചെക്ക് ചെയ്യാറുണ്ട്. അവരെടുത്തിരിക്കുന്ന എല്ലാ സ്റ്റോക്സും ഞാൻ മോണിറ്റർ ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് ഗോൾഡ്മാൻ സാക്സ് എന്ന് ഇവിടെ സെർച്ച് ചെയ്യാം. ഇവിടെ ഗോൾഡ്മാൻ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ അവർ ചെയ്ത ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്ത എല്ലാ ബ്ലോക്ക് ഡീൽസും നമുക്കിവിടെ വരും. ഇപ്പോൾ ഗോൾഡ്മാൻ സാക്സ് ആർ സിസ്റ്റം, ന്യൂവാമ, ഫൈവ് സ്റ്റാറൊക്കെ നമ്മൾ റീസെൻ്റ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്ത സ്റ്റോക്കുകളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇത് 500 shares ഉള്ളതുകൊണ്ടാണ് ഇത് 2.5 crore ആണെങ്കിൽ ഇവിടെ വന്നിരിക്കുന്നത്. നോക്കൂ, ഇവിടെ ന്യൂവാമയിലൊക്കെ 218 crore ഒരൊറ്റ ട്രേഡാണ് അവർ ചെയ്തിരിക്കുന്നത്. ഫൈവ് സ്റ്റാറിലൊക്കെ പല പ്രാവശ്യമായിട്ട് എത്ര കോടി രൂപയാണ് അവർ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. നോക്കൂ, 45 crore, 56 crore, 12 crore, 6 crore. അപ്പോൾ ഉറപ്പാണ്. എങ്ങനെയാണ് ഈ സ്റ്റോക്സ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക? വളരെ ഈസി ആയിട്ട്. ഈ സെപ്റ്റംബർ 26, സെപ്റ്റംബർ 26. അപ്പോൾ സെപ്റ്റംബറിൽ തന്നെ ഫൈവ് സ്റ്റാറിൽ അവർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഫൈവ് സ്റ്റാറിൻ്റെ ചാർട്ട് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിത് മനസ്സിലാവും. അപ്പോൾ ഫൈവ് സ്റ്റാർ എന്ന് പറഞ്ഞൊരു സ്റ്റോക്കിനെ നമുക്ക് എന്ത് ചെയ്യാം? ഷോർട്ട് ലിസ്റ്റ് ചെയ്യാം, ടെക്നിക്കൽ അനാലിസിസ് നോക്കാം, ഫണ്ടമെൻ്റൽ അനാലിസിസ് നോക്കാം, അതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ചെക്ക് ചെയ്യുന്ന ആദ്യത്തെ FIAs സ്റ്റോക്ക് ഗോൾഡ്മാൻ സാക്സ് ആണ്. പിന്നെ ഞാൻ ചെക്ക് ചെയ്യുന്ന മറ്റൊരു FIA ജൂപ്പിറ്ററാണ്, ജൂപ്പിറ്റർ ഇന്ത്യ. ജൂപ്പിറ്ററും ഇതുപോലെ തന്നെ നമുക്ക് നോക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു FIA ആണ്. അവർക്കിടെ വളരെ മികച്ച പിക്സ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ജൂപ്പിറ്റർ ഇന്ത്യനെ സ്റ്റോക്കുകളെ ഞാൻ നോക്കുന്നത്. ജൂപ്പിറ്റർ ഇന്ത്യ ഫണ്ട്സ് കണ്ടോ, ഇവരുടെ ബ്ലോക്ക് ഡീൽസ് നമ്മൾ കൃത്യമായിട്ട് ഒന്ന് മോണിറ്റർ ചെയ്തേക്കാം. ഇവരും വലിയ ഓപ്പർച്യൂണിറ്റീസാണ് പല സ്റ്റോക്കുകളിലും ചെയ്തിരിക്കുന്നത്. ജൂപ്പിറ്റർ ഇന്ത്യ തന്നെ ചെയ്തിരിക്കുന്ന റീസെൻ്റായിട്ട് ചെയ്തിരിക്കുന്ന സ്റ്റോക്കുകൾ എന്ത് ചെയ്യുക, ഇതുപോലെ തന്നെ നമുക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി ജൂപ്പിറ്റർ ഇന്ത്യയും ഗോൾഡ്മാൻസ് അല്ലാതെ ഇനി MIT ആണ് നമ്മൾ നോക്കുന്ന മറ്റൊരു FIA. മാസ്കോട്ട്സ് എന്നാണ് നമ്മൾ പ്രൊനൗൺസേഷൻ ഞാൻ നോക്കുമ്പോൾ കാണുന്നത്. മാസ്കോട്ട്സിൻ്റെ വലിയ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഇവരുടെയും വളരെ മികച്ച പിക്സാണ് നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് നമ്മൾ കാണുന്നത്. നമ്മൾ JP Morganേക്കാളൊക്കെ വളരെ മികച്ച പിക്സ് ഞാൻ കാണുന്നത് ഇവരുടെയാണ്. അപ്പോൾ ഇവർ ഉപയോഗിച്ച സ്റ്റോക്സ് അല്ലെങ്കിൽ ഇവർ ബൈ ചെയ്ത സ്റ്റോക്സ് നോക്കുക. ഇനി നിങ്ങൾക്ക് മറ്റ് മോർഗൻ സ്റ്റാൻലി ഉൾപ്പെടെയുള്ള മറ്റ് FIAs ഇതേ രീതിയിൽ നിങ്ങൾക്ക് പരിഗണിച്ചുകൊണ്ട് നിങ്ങളുടെ അനാലിസിസ് ചെയ്യാം. DIAsൽ നമുക്ക് പരാഗ് പരിഖിൻ്റെ നോക്കാം, അതുപോലെ മിറായ് അസറ്റിൻ്റെ നോക്കാം. 3P ഒക്കെ വളരെ മികച്ച ചില DIAs ആണ്. ഇവരുടെയൊക്കെ ഫൈൻഡിങ്സ് വളരെ മികച്ച റിട്ടേൺസ് ആണ് പല സമയത്തും ഞാൻ കണ്ടിട്ടുള്ളത്. സ്റ്റാർ ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് അവർ മെയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ശർദ മോട്ടോസിൽ അവർ ജൂണിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ ഡീൽസ് നോക്കുക, ആ സ്റ്റോക്കുകൾ ഐഡൻറ്റിഫൈ ചെയ്യുക കൃത്യമായിട്ട്. അപ്പോൾ ഇത് എല്ലാ ദിവസവും വൈകുന്നേരം നമ്മൾ ചെക്ക് ചെയ്യണം. ഒരു 8 മണി 9 മണി ആവുന്ന സമയത്ത് നിങ്ങൾ ചെക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ DIAsൽ ഞാൻ പറയുന്നത് പരാഗ് പരീഖ്, മിറായ്, 3P, HDFC Midcap, അതുപോലെ തന്നെ ക്വാണ്ട് സ്മോൾ ക്യാപ്പ് തുടങ്ങിയ DIAs ആണ്. ഇനിയും തീർന്നില്ല, ചില HNIs ഉണ്ട്. HNIs എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ വർത്തുള്ള കുറേ ഇൻഡിവിജ്വൽസ് ഉണ്ട്. അതിൻ്റെ അകത്ത് അശീഷ് കച്ചോളിയാണ് ഞാൻ നോക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആൾ. അദ്ദേഹത്തിൻ്റെയൊക്കെ പിക്ക് എന്ന് പറയുന്നത് സ്മോൾ ക്യാപ്പിലൊക്കെ വളരെ മികച്ച റിട്ടേൺ തന്ന അശീഷ് കച്ചോളിയുടെയൊക്കെ ചില പിക്കുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത പിക്കുകളാണ്. പല മൾട്ടി എക്സ് റിട്ടേൺ തന്ന ചില പിക്കുകളാണ് ഇദ്ദേഹമൊക്കെ ചെയ്തിരിക്കുന്നത്. 2023 അദ്ദേഹം ലാസ്റ്റായിട്ട് ഇൻവെസ്റ്റ് ചെയ്തത് യൂണിവേഴ്സൽ ഓട്ടോ ആണ്. അപ്പോൾ അശീഷ് കച്ചോളിയ നിങ്ങൾ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യേണ്ട ഒരു നെയിം തന്നെയാണ്. അതുപോലെ തന്നെ മുകുൾ അഗർവാൾ, ആകാശ്, ഭൻസാലി, അനിൽ ഗോയൽ തുടങ്ങിയ ആളുകളെയും നിങ്ങൾ ഈ രീതിയിൽ തന്നെ എന്ത് ചെയ്യുക. അനിലിൻ്റെയൊക്കെ ചില പിക്ക് എന്നൊക്കെ പറഞ്ഞ് ഒരു രക്ഷയില്ലാത്ത പിക്കുകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇത്രയും FIAsനെയും DIAsനെയും ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റേഴ്സിൻ്റെയും പോർട്ട്ഫോളിയോസ് മോണിറ്റർ ചെയ്യുകയും ബൾക്ക് ഡീലും ബ്ലോക്ക് ഡീലും അനാലിസിസ് ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞാൽ വളരെ മികച്ച സ്റ്റോക്കുകളെ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ അത് ചെറിയ ഇൻഡിവിജ്വൽ പ്ലെയേഴ്സിനെ ചിലപ്പോൾ നമുക്ക് ബ്ലോക്ക് ഡീലിൽ കാണാൻ പറ്റില്ല. അവരെ നമ്മൾ എവിടെ പോയി നോക്കേണ്ടി വരും?
ബൾക്ക് ഡീൽ നോക്കേണ്ടി വരും. കാരണം അവർ ചിലപ്പോൾ ഒരു ബ്ലോക്ക് ഡീൽ കയറ്റി കഴിഞ്ഞാൽ, ബ്ലോക്ക് ഡീൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പല പ്രാവശ്യം ചില ചില ബ്ലോക്ക് ഡീൽസ് ആയിട്ടൊക്കെ ആയിരിക്കും വിൽക്കുക. ഇനി ഇത് മാത്രമല്ല, ഇങ്ങനെ മാത്രമാണോ ഒരു എഫ് ഐ ഡി ഐ സ്റ്റോക്സ് ബൈ ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഹൈ ഇൻഡിവിജ്വൽ സ്റ്റോക്ക് ബൈ ചെയ്യാം? അല്ല, അവർ നമ്മുടെ കൂട്ട് തന്നെ നോർമൽ വിൻഡോയിൽ നോർമലി മാർക്കറ്റിൽ ഇടപെട്ടുകൊണ്ട് തന്നെ ബൈയും സെല്ലും ചെയ്യാറുണ്ട്. അതൊന്നും സെബീനെയോ അല്ലെങ്കിൽ എക്സ്ചേഞ്ചിനെയോ സ്പെഷ്യലായിട്ട് അറിയിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ ബ്ലോക്ക് ബൾക്ക് ഡീലുകൾ കൃത്യമായിട്ട് അറിയിക്കേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെ അറിയിക്കുമ്പോൾ അത് വലിയ ഒരു ഡീലാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അവിടെ ഒരു കോമൺ സെൻറ്റിമെൻറ്റ്സ് നടക്കുകയും, ഇനി ഒന്നും കാണാതെ അവരൊന്നും ഒന്നും അനാലിസിസ് ചെയ്യാതെ അവരൊന്നും ഇത്തരത്തിലുള്ള സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യില്ല എന്നുള്ള ഒരു കോമൺ മാൻ ലോജിക്കിൽ തന്നെ നമുക്ക് ഇത്തരത്തിലുള്ള സ്റ്റോക്കുകളിൽ ഓൺ സ്പോട്ടിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യാം. ക്വാർട്ടറിലൊക്കെ അവരുടെ പോർട്ട്ഫോളിയോയിൽ അപ്ഡേറ്റ് ചെയ്ത് വരാനായിട്ട് സമയമൊക്കെ എടുക്കും. എന്നാൽ ബൾക്ക് ഡീലും ബ്ലോക്ക് ഡീലും അന്ന് തന്നെ നമുക്ക് അറിയാൻ പറ്റും എന്നുള്ളൊരു അഡ്വാൻറ്റേജ് കൂടി നിങ്ങൾക്ക് ഈ രീതിയിലുള്ള അനാലിസിസ് ചെയ്ത് കഴിഞ്ഞാൽ വാല്യൂ ആയിട്ട് ആഡ് ചെയ്യാം. അപ്പോൾ നല്ല സ്റ്റോക്കുകളെ കണ്ടുപിടിക്കുക, നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുക.